Namaskaram. I am Dr. Subin Sugath, Orthopaedic Oncology Director, Aster Group of Hospitals, Kerala Cluster. Cancer illathe rogi polum illathe oru veedu polum innu Keralathil kaanathilla. Cancer Awareness Week inde bhagamayittu, manthinte bhagamayittu, bone cancer, athava asthi arbudathine patti korchu karyangal ningalkku share cheyyanaanu ee message. Cancer ennu vechal endanu? Nammude bodyilulla ella cellukalkkum, koshangalkkum, athu janichu kazhinjal ithra samayam jeevikkanum ennoru cycle undu. ചില സെൽ സെല്ലുകൾക്ക് ഈ സൈക്കിൾ ബ്രേക്ക് ചെയ്ത് കൂടുതൽ സമയം ജീവിക്കാനും കൂടുതൽ ടൈം മൾട്ടിപ്ലൈ ചെയ്യാനുള്ള അവസരം കിട്ടുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന സെല്ലുകളാണ് ക്യാൻസർ സെല്ലായിട്ട് മാറുന്നത്. ഇതേപോലത്തെ സെല്ലുകൾ അസ്ഥിയിൽ ഉണ്ടാകുമ്പോൾ അത് അസ്ഥി അർബുദം അഥവാ ബോൺ ക്യാൻസറായിട്ട് മാറുന്നു. ബോൺ ക്യാൻസർ ബേസിക്കലി രണ്ട് ടൈപ്പാണ്, ഒന്ന് ബിനൈൻ അല്ലെങ്കിൽ ഒന്ന് മലിഗ്നൻറ്റ്. ബിനൈൻ എന്ന് പറഞ്ഞാൽ ഒരു സ്വെല്ലിംഗ് ഉണ്ട്, പക്ഷേ അത് ആളുടെ ജീവന് ഹാനികരമായ തരത്തിലുള്ള ബുദ്ധിമുട്ടല്ല. മലിഗ്നൻറ്റ് എന്ന് വെച്ചാൽ അത് പ്രശ്നക്കാരനായിട്ട് മുഴയാണ്. ആ മുഴ എല്ലിലുണ്ടായാൽ അത് മറ്റ് സ്ഥലങ്ങളിലോട്ട് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉള്ളതും രോഗിയുടെ ജീവൻ തന്നെ ആപത്തുണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്വെല്ലിംഗ് ആണ്. കുട്ടികളിലും മുതിർന്നവരിലുമാണ് ബോൺ ക്യാൻസർ അധികം കാണുന്നത്. കുട്ടികളിൽ കാണുന്ന ബേസിക്കലി പ്രൈമറി ബോൺ ട്യൂമർ എന്ന് വെച്ചാൽ ബോണിൽ തന്നെ വരുന്ന ക്യാൻസറിനെയാണ് പ്രൈമറി ബോൺ ട്യൂമർ എന്ന് പറയുന്നത്. അഡൾട്ട്സിൽ കാണുന്നത് ബേസിക്കലി സെക്കൻഡറി ബോൺ ട്യൂമേഴ്സാണ് എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ ക്യാൻസർ ഉണ്ടായിട്ട് ഇത് അസ്ഥിയിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നതാണ്. ഉദാഹരണത്തിന് ലങ് ക്യാൻസറോ ബ്രസ്റ്റ് ക്യാൻസറോ ഉണ്ടായിട്ട് അതിൽ നിന്ന് അസ്ഥിയിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നതിനാണ് സെക്കൻഡറി ബോൺ ക്യാൻസർ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഈ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ? വേദന അല്ലെങ്കിൽ മുഴ, ഇത് രണ്ടുമാണ് ബോൺ ക്യാൻസറിൻ്റെ മെയിൻ ലക്ഷണങ്ങൾ. തട്ടോ മുട്ടോ ഇല്ല കിട്ടിയിട്ട് കിട്ടുന്ന വേദന ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മാറും. പക്ഷെ അങ്ങനത്തെ മാറാത്ത വേദന, പിന്നോ കൈയോ കാലിലോ കാണുന്ന മുഴകൾ, എല്ലാ മുഴകളും ക്യാൻസർ ആവണമെന്നില്ല, പക്ഷേ വേദനയോടെ കൂടെയുള്ള മുഴകളും അതിൻ്റെ സൈസ് കൂടുന്ന മുഴകളും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അത് അടുത്തുള്ള ഡോക്ടറെ കണ്ട് അതിനെപ്പറ്റി കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടതാണ്. എന്താണ് ഈ ബോൺ ക്യാൻസർ അത് അസ്ഥി അർബുദത്തിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ്? എൻ്റെ അടുത്ത് ചോദിച്ചാൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ഈസ് റീച്ചിങ് ദ കറക്റ്റ് ഡയഗ്നോസിസ്. എങ്ങനെയാണ് കറക്റ്റ് ഡയഗ്നോസിസ് എത്തുന്നത്? അത് എന്ത് തരം അസുഖമാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അതിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതൊരു ബയോപ്സി എന്ന് ബേസിക്കലി ഒരു മുഴ കണ്ടാൽ ബേസിക്കലി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എക്സ്റേ എടുത്ത് നോക്കുക. എക്സ്റേ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ബേസിക്കലി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും, ഇത് പ്രശ്നമുള്ളതാണോ പ്രശ്നമില്ലാത്ത തരത്തിലുള്ള മുഴയാണോ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി കൈയോ കാലിൻ്റെ MRI സ്കാൻ എടുത്ത് നോക്കണം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട്. ഇതെല്ലാം ആണെങ്കിലും നമുക്കത് എന്ത് തരമാണെന്ന് 100% ഉറപ്പ് വരുത്തണമെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ടിഷ്യൂ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ ചെയ്യുന്നത് ഒരു സിമ്പിൾ ടെസ്റ്റ് ബയോപ്സി എന്ന് പറയും. ബയോപ്സി ഒരു സിമ്പിൾ ടെസ്റ്റ് ആണെങ്കിൽ പോലും അത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് അടുത്തുള്ള ഡെഫിനറ്റീവ് ഓപ്പറേഷൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ കൈയോ കാലോ രക്ഷിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ചിലപ്പം രക്ഷിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലോട്ട് പോകും. അപ്പം യൂഷ്വലി ഈ ബയോപ്സി ചെയ്യേണ്ടത് ഇതിൻ്റെ ഫൈനൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സെൻറ്റർ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ബിക്കോസ് അത് നമുക്ക് ഫൈനൽ പ്രൊസീജറായിട്ട് മാച്ച് ചെയ്യുന്ന പോകുന്ന രീതിയിൽ നമുക്ക് ബയോപ്സി എടുക്കാൻ പറ്റും. ബയോപ്സി എടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്നുള്ള ഫർദർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിനൈൻ ബോൺ ഡിസീസ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിന് ആ മുഴ നീക്കം ചെയ്യേണ്ട സർജറി ചെയ്യേണ്ടി വരും. അതിന് വേറെ അനുബന്ധമായ ചികിത്സ രീതികൾ ആവശ്യമില്ലാതെ വരും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലിഗ്നൻ ബോൺ ട്യൂമർ ആണെങ്കിൽ കുറച്ചും കൂടെ പ്രശ്നമുള്ള സിറ്റുവേഷനാണ്. ഇത് പ്രശ്നമുള്ള സിറ്റുവേഷൻ ആണെങ്കിലും അതിനിപ്പം പല സൊല്യൂഷൻസ് അവൈലബിൾ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിത് മറ്റ് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ബാധിച്ചിട്ടുണ്ടോ അറിയാനായിട്ട് ബോൺ സ്കാനോ പെറ്റ് സ്കാനോ ചെയ്ത് നോക്കണം. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ കാണുന്ന മെയിൻ ട്യൂമേഴ്സ് ഓസ്റ്റിയോ സാർക്കോമ അല്ലെങ്കിൽ എവിങ് സാർക്കോമ എന്ന് പറയുന്ന മലിഗ്നൻ ബോൺ ട്യൂമറാണ്. അതിൻ്റെ മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് കീമോതെറപ്പിയാണ്. അത് ഇഞ്ചക്ഷൻ വഴി മരുന്ന് കൊടുക്കുന്നതാണ് അതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ്. യൂഷ്വലി നമ്മൾ കീമോതെറപ്പി കൊടുത്തതിന് ശേഷമാണ് കൈയോ കാലിലോ ഓപ്പറേഷൻ ചെയ്യുന്നത്. യൂഷ്വലി ഓപ്പറേഷൻ കഴിഞ്ഞ് വീണ്ടും കീമോതെറപ്പി കാണും. അപ്പോൾ യൂഷ്വലി ഒരു 6 മാസം തൊട്ട് 1 വർഷം വരെ ചിലപ്പം ഈ അസുഖങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യം വന്നേക്കാം. എന്താണ് നമ്മളിപ്പോൾ ചെയ്യുന്ന ഓപ്പറേഷൻ? പണ്ടൊക്കെയാണെങ്കിൽ നമുക്ക് ഈ അർബുദം വന്ന കൈയോ കാലോ മുറിച്ചു മാറ്റുന്നതായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സർജറികൾ. പക്ഷേ ഇപ്പം നമ്മുടെ ഇമേജിങ് മൊഡാലിറ്റീസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് MRI വെച്ച് കറക്റ്റ് ട്യൂമറിൻ്റെ എക്സ്റ്റെൻറ് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കീമോതെറപ്പിയുടെ എഫക്റ്റ് കാരണം ട്യൂമറിൻ്റെ സൈസ് കുറച്ച് കുറയുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ സർജിക്കൽ സ്കിൽസും ഇമ്പ്രൂവ് ചെയ്തതനുസരിച്ച് ഇപ്പം നമ്മൾ കൈയോ കാലോ മുറിച്ച് മാറ്റുന്നതിന് പകരം ആ ക്യാൻസർ അഫക്റ്റഡ് ആയ എല്ല് മാത്രം മുറിച്ച് മാറ്റിയിട്ട് അതിനെ ഒന്നെങ്കിൽ ആർട്ടിഫിഷ്യൽ പ്രോസസ്സ് വെച്ചോ അഥവാ വേറെ ടെക്നിക്ക് വെച്ചോ അത് റീകൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ഇപ്പം ബേസിക്കലി ചെയ്യുന്ന സംവിധാനം. ഇപ്പം ഞാനൊരു കാര്യം സ്ട്രെസ് ചെയ്ത് പറയാം, ലോകത്ത് എവിടെ കിട്ടുന്ന തരത്തിലുള്ള ഇംപ്ലാൻസ് എല്ലാം ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ലോകത്ത് കിട്ടുന്ന ഏത് തരം സർജിക്കൽ ട്രീറ്റ്മെൻറ്റും ഇന്ന് കേരളത്തിലും ഇന്ത്യയിലെ പല സ്ഥാപനങ്ങളിലും ലഭ്യമാണ്.
യൂഷ്വലി നമ്മൾ ചെയ്യുന്നതേ കൈ ആ അത്രയും അസ്ഥി മുറിച്ച് മാറ്റിയതിന് ശേഷം പ്രോസസ്സസ് അത് സ്റ്റെയിൻലെസ് സ്റ്റീലോ അല്ലെങ്കിൽ ടൈറ്റാനിയത്തിലോ ഉണ്ടാക്കി ഇംപ്ലാന്റ് വെച്ചിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്യുന്നതാണ് റുട്ടീനിൽ ചെയ്യുന്ന പ്രൊസീജിയർ. പേഷ്യൻറ്റിന് നിയർ നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും, തീരെ താന്നിരിക്കാൻ പറ്റാതെ കോൺടാക്ട് സ്പോർട്സിലും പങ്കെടുക്കാൻ പറ്റാതെ ഒഴിച്ച് ബാക്കിയെല്ലാം സ്വന്തം കാര്യങ്ങൾ നോക്കാനും വണ്ടി ഓടിക്കാനും പറ്റുന്ന എല്ലാ കാര്യങ്ങളും തനിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. വേറെ പുതിയ ന്യൂതന ടെക്നിക്സ് ഇപ്പം നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ക്യാൻസർ വന്ന അസ്ഥി തന്നെ മുറിച്ചെടുത്ത് മാറ്റിയിട്ട് അത് ക്ലീൻ ചെയ്ത് റേഡിയേഷൻ കൊടുത്തു ലിക്വിഡ് നൈട്രജൻ വെച്ചു നമ്മളത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് അതേ അസ്ഥി തന്നെ തിരിച്ച് വെച്ച് ഫിക്സ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സും നമ്മളിപ്പോൾ കേരളത്തിൽ ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഇടുപ്പിൻ്റെ അല്ലെങ്കിൽ പെൽവിസിലൊക്കെ വരുന്ന ട്യൂമേഴ്സിൽ നിന്നും പണ്ട് നമ്മൾ സർജറി ഓഫർ ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പം നമ്മുടെ സർജിക്കൽ ടെക്നിക്സ് വെച്ചിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി ഇപ്പോൾ പെൽവിക് ട്യൂമേഴ്സിന് പോലും സർജിക്കൽ റെമഡീസ് ഓഫർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് തിങ് ലേറ്റസ്റ്റ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഈ ട്യൂമർ സർജറിയിൽ നാവിഗേഷൻ അസിസ്റ്റഡ് ട്യൂമർ സർജറിയാണ്. അപ്പം നമുക്ക് നാവിഗേഷൻ വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്ക് ഈ ട്യൂമറിൻ്റെ എക്സ്റ്റെൻറ്റ് കറക്റ്റായിട്ട് ഓപ്പറേഷൻ സമയത്ത് വ്യക്തമായി മനസ്സിലാക്കാനും നമുക്കത് കംപ്ലീറ്റ് ട്യൂമർ എടുത്ത് മാറ്റാൻ പറ്റുന്ന സംവിധാനവും ഇപ്പോൾ ഉടനെ കേരളത്തിൽ ലഭ്യമാകുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുതിർന്നവരിൽ കാണുന്നത് ആണ് സെക്കൻഡറി ബോൺ ക്യാൻസർ. അത് യൂഷ്വലി വേറെ എവിടെയെങ്കിലും വന്ന ക്യാൻസർ അസ്ഥിയിലോട്ട് സ്പ്രെഡ് ചെയ്തതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ബേസിക്കലി ട്രീറ്റ്മെൻറ്റ് ആ പ്രൈമറി ബോൺ ട്യൂമറിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിരിക്കണം. പിന്നെ അതനുസരിച്ച് എല്ലിൽ എത്രത്തോളം എക്സ്റ്റെൻഡ് വരുന്ന എക്സ്റ്റെൻഡോളം ചെയ്തുണ്ടോയെന്നനുസരിച്ച് ചിലപ്പം നമുക്കതിനകത്ത് ഫ്രാക്ചർ വരാതിരിക്കാനായിട്ട് ഒരു നെയിലിംഗ് ചെയ്യുകയോ പ്ലേറ്റിംഗ് ചെയ്യേണ്ട ആവശ്യം വന്നേക്കാം. പക്ഷേ ഫൈനൽ തിങ് ഇതിൻ്റെ അകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബോൺ പണ്ടൊക്കെ ആണെങ്കിൽ ബോൺ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ 20% 30% ആൾക്കാർ മാത്രമേ സർവൈവ് ചെയ്യാറുള്ളൂ. പക്ഷേ ഇപ്പം നമ്മുടെ കീമോതെറപ്പി ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്, സർജിക്കൽ ടെക്നിക്സിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്, നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി ഇപ്പം നമ്മൾ ബിറ്റ്വീൻ 50-60% ആയി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് വെൻ കീമോതെറപ്പി ആൻഡ് സർജറി ആർ ബോത്ത് കമ്പൈൻഡ്. പക്ഷേ അതിൻ്റെ ഒരു കാര്യം ഞാൻ എപ്പോഴെപ്പോഴും വീണ്ടും സ്ട്രെസ് ചെയ്യാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ബോൺ ക്യാൻസറിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ഡയഗ്നോസിലെത്താണ്. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് വെച്ച് താമസിപ്പിക്കാതെയോ വേറെ ആൾട്ടർനേറ്റ് ചികിത്സ എടുക്കാതെയോ ആദ്യമേ തന്നെ ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിന് അത്യാവശ്യമുള്ള ബേസിക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് ഇത് റുട്ടീനിൽ ചെയ്യുന്ന സെൻറ്ററിൽ പോയിട്ട് അതിന് കറക്റ്റ് ഡയഗ്നോസ് എത്തണം. ഒരു ബയോപ്സി ചെയ്ത് കറക്റ്റ് ഡയഗ്നോസ് എത്തിയിട്ട് വേണം ബാക്കി എന്ത് ട്രീറ്റ്മെൻറ്റും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ദെൻ ടേക്ക് ഹോം മെസ്സേജ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഡയഗ്നോസിസ് ഡെഫിനറ്റ്ലി വിൽ ഹെൽപ്പ് യു സേവ് ദ പേഷ്യൻറ്റ്. താങ്ക് യു.